കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവുകാരി രക്ഷപ്പെട്ടു. 15 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട യുവതി ഭിത്തി തുറന്നാണ് രക്ഷപ്പെട്ടത്. ജോലിക്കാരി ചമഞ്ഞ് വീട്ടുകാരിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന രീതിയാണ് ഇവർ പിന്തുടർന്നിരുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ബി വി കുട്ടൻചേരിയാണ്. കുട്ടൻ, എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇന്ന് രാവിലെയായിരുന്നു സംഭവം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസ് തന്നെ വിവരം പറഞ്ഞത്. വൈകുന്നേരമാണ് പൊതുവിൽ ഈ വിവരം പുറത്തെത്തിയത്. പരപ്പനങ്ങാട് സ്വദേശിയായ നസീമ 15 ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട്ടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയത്. ഇവരെ ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തതായിരുന്നു. വലിയ അറക്ക രാജകുടുംബത്തിലെ അംഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തെ ഒരാളെ കല്യാണം കഴിച്ചു. അയാൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ വേങ്ങര പോലീസിൽ പരാതി നൽകുകയും വേങ്ങര പോലീസ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് നസീമയെ റിമാൻഡിന് ശേഷം കോഴിക്കോട്ടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നും ഇന്ന് പുലർച്ചെയോടുകൂടി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇവർ താമസിച്ചിരുന്ന വാർഡിന് തൊട്ടടുത്തുള്ള മതിലിന്റെ ഭിത്തി തുറന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 15 കേസുകളിൽ പ്രതിയാണ് നസീമ. ഹോം നഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിലെത്തി അവിടെ നിന്നും ആൾക്കാരെ മയക്കുമരുന്ന് നൽകി മയക്കി അതിനുശേഷം സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുന്ന കേസുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നത്. കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, എറണാകുളം, തൃശൂർ ജില്ലകളിലായി 12 കേസുകൾ ഇവർക്കെതിരെ ഉണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുരേഷ്, കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവുകാരി രക്ഷപ്പെട്ടു. 15 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട യുവതി ഭിത്തി തുറന്നാണ് രക്ഷപ്പെട്ടത്. ജോലിക്കാരെ ചമഞ്ഞ് വീട്ടുകാരിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന രീതിയാണ് ഇവർ പിന്തുടർന്നിരുന്നത്. ഇതിന് വിശദാംശങ്ങളാണ് പി വി കുട്ടൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അതിർത്തിയിൽ വീണ്ടും പാക് വെടിവെപ്പ്. കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ ഉണ്ടായ വെടിവെപ്പിൽ 3 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്വാതന്ത്ര്യദിനത്തിൽ 3 തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ദില്ലിയിൽ നിന്നും മനുശങ്കർ ചിരിയാണ്. ഇന്ന് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇന്ന് ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായി ബലാക്കോട്ടയിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ വെടി ഉതിർത്തിരിക്കുന്നത്. ഇതിൽ 3 പേർ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ 3 പേരും ഗ്രാമീണരാണ്. പാകിസ്ഥാൻ തുടർച്ചയായി വെടി ഉതിർക്കുകയായിരുന്നു. മാത്രമല്ല അത്യാധുനിക മോട്ടോർ ബോംബുകളും ഷെല്ലാക്രമണവും നടത്തുകയായിരുന്നു. ഷെല്ലാക്രമണത്തിലാണ് 3 ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഈ അതിർത്തിക്ക് സമീപമായുള്ള ഒരു വാഹനത്തിന് നേരെ ഇത്തരത്തിൽ ഷെല്ലാക്രമണം നടത്തുകയും തുടർന്ന് ആ വാഹനം പൊട്ടിത്തെറിക്കുകയുമായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല പൂഞ്ച് ഡിസ്ട്രിക്ട് കമ്മീഷണർ നിസാർ അഹമ്മദ് വാനി ഈ 3 പേരുടെയും മരണം സ്ഥിരീകരിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ BSF ജവാന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ പാകിസ്ഥാൻ പൂഞ്ച് മേഖലകളിൽ ഇത്തരത്തിൽ കൂടുതൽ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സൈനികരെ ഇന്ത്യ വിന്യസിച്ചിരുന്നു. 50 BSF ജവാന്മാരെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി വെടിയുതിർക്കുക ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെ 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന അതേ സമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ കടുത്ത വെടിയുതിർക്കൽ നടത്തിയിരുന്നു. ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയുമായിരുന്നു. 13 ഇത്തരത്തിൽ പാകിസ്ഥാന്റെ തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രസിഡന്റ് മൻസൂർ ഹാസിം അടക്കം പറയുകയും ചെയ്തിരുന്നു. വെടിവെയ്പ്പിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭീകരവാദത്തിനെതിരെ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയെന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിയുതിർക്കൽ കരാർ ലംഘനം തുടരുന്നത്. സമാധാന ചർച്ചകൾ നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഈ മാസം 23-24 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച നടത്തിയേക്കും ദില്ലിയിൽ എന്ന ഏറ്റവും പുതിയ വാർത്തകൾ തന്നെ കിട്ടുന്നു. സർജാ തസീസും പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ് സർജാ തസീസും ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ ചർച്ച നടത്തിയേക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ TCA രാഘവൻ സർത്താജാണ് ഇക്കാര്യം സംബന്ധിച്ച് വ്യക്തമായ
നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്, അതിർത്തിയിൽ വീണ്ടും പാക് വെടിവെപ്പുണ്ടായിരിക്കുകയാണ്. മൂന്ന് ജവാന്മാർ കൊല്ലപ്പെട്ടു. ഇതിന്റെ വിശദാംശങ്ങളാണ് മനു ശങ്കർ ദില്ലിയിൽ നിന്നും നൽകിയത്. സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിഴിഞ്ഞം പദ്ധതിയിലെ ആശങ്ക അകറ്റാൻ ലത്തീൻ സഭാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചർച്ച നടത്തി. ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയെന്ന് ലത്തീൻ സഭാ പ്രതിനിധികൾ പറഞ്ഞു. സമരം പിൻവലിക്കുന്ന കാര്യം ആലോചിക്കാൻ നാളെ ആക്ഷൻ കൗൺസിൽ യോഗം ചേരും. പാമോലിം കേസിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വീണ്ടും സുപ്രീംകോടതിയിലേക്ക്. പി ജെ തോമസ് നൽകിയ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. വി എസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി മറ്റന്നാൾ പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ പര്യടനം നാളെ. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ യു എയിൽ പൂർത്തിയായതായി യു എയിലെ ഇന്ത്യൻ അംബാസഡർ ടി പി സീതാറാം കൈരളി പീപ്പിൾ വാർത്തയോട് പറഞ്ഞു. യു എയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നതിനെ സന്ദർശനം വഴിയൊരുക്കും. കുവൈറ്റ് കലാ ട്രസ്റ്റ് വി സാംബശിവൻ സ്മാരക പുരസ്കാരവും വിദ്യാഭ്യാസ എൻഡോൾമെന്റ് വിതരണവും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ കലാ ട്രസ്റ്റ് ചെയർമാൻ വി വി ദക്ഷിണാമൂർത്തി അധ്യക്ഷനാകും. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ശ്രീകുമാരൻ തമ്പി കോടിയേരി ബാലകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങും. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്.